നമസ്കാരം. അഡ്മിറൽ വ്ളാഡിമർ ക്രുഗിൽയാക്കോവ്, ഒരുപക്ഷെ ഇന്ത്യക്കാർ ഇപ്പോഴുള്ള തലമുറയൊന്നും അധികം കേട്ടിരിക്കാൻ വഴിയില്ല. ഇങ്ങനെയൊരു പേര്, ആൾ റഷ്യക്കാരനാണ്, അഡ്മിറലാണ് നാവികസേനയുടെ. പക്ഷെ ഓരോ ഇന്ത്യക്കാരും വളരെ നന്ദിയോടെ ഓർക്കേണ്ട ഒരു നാമമാണ് ഇത്. അതെന്താണെന്നല്ലേ, 50 വർഷം മുമ്പ് അമേരിക്കയുടെ 7-ാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തുരത്തിയ റഷ്യൻ നാവിക കമാൻഡറാണ് ഈ വ്യക്തി. അപ്പോൾ അമേരിക്കയുടെ കപ്പൽപ്പടയെ തുരത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് നന്ദി പറയുന്നതല്ലേ, അതിന് കാരണമുണ്ട്. അതിനു മുമ്പ് ഏതാനും ദിവസം മുമ്പ് 7 ഏപ്രിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മാസം 7 ഏപ്രിൽ അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നൊരു ഏരിയ ഉണ്ട്, കടലിലാണ്, സമുദ്ര ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു സോൺ ഭേദിച്ച് നമ്മൾ പരസ്യമായി ഇങ്ങനെ വെല്ലുവിളിച്ച് ഈ ഒരു കപ്പൽപ്പട. അവർ പലപ്പോഴും ഇങ്ങനെയാണ്, അവർ ലോക പോലീസ് എന്നൊക്കെ നടിച്ച് നടക്കുന്നവരാണ്. അവരുടെ ചില സമയങ്ങളിലൊക്കെ അവരുടെ അതീശത്വം നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് തന്നെ തോന്നുമ്പം അവരിങ്ങനെ ഓരോ രാജ്യങ്ങളുടെ അതിർത്തിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകും. ആ വെല്ലുവിളി, അത് അവരുടെ ഒരു ഭാഷയിൽ പറയുമ്പോൾ അതൊരു വെല്ലുവിളിച്ചായിട്ട് അവർ സ്വയം അങ്ങ് ഭാവിക്കുകയും അവരത് പരസ്യമായി തന്നെ അവരുടെ 7-ാം കപ്പൽപ്പടയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇനി കുറച്ച് പുറകോട്ട് പോകാം. ഈ വ്ളാഡിമർ ക്രൂഗിൽയാക്കോവ് എന്ന ഈ പേര് ഇന്ന് ഏതെങ്കിലും ഇന്ത്യക്കാരൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ നാം ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് വ്ളാഡിമർ ക്രൂഗിൽയാക്കോവ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 50 വർഷം മുമ്പ് ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞ അമേരിക്കയുടെ 7-ാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തുരത്തിയത് ഈ റഷ്യൻ നാവികസേനാ നായകൻ്റെ സാഹസികമായ നീക്കങ്ങളാണ്. 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽക്കും എന്ന് ഉറപ്പായതോടെയാണ് ഇന്ത്യയെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഉത്തരവുമായി വമ്പൻ കാരിയറായ എന്റർപ്രൈസിൻ്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ജപ്പാനിൽ നിന്ന് യാത്ര ചെയ്ത് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത്. അക്കാലത്ത് സോവിയറ്റ് നാവികസേനാ തലവൻ അഡ്മിറൽ സർജി ഗ്രോഷ്കോവ് ഇന്ത്യയുടെ ഒരു അഭ്യുദയകാംക്ഷിയായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുമതിക്കൊന്നും കാത്തു നിൽക്കാതെ റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിലെ 10-ാം യുദ്ധ ഗ്രൂപ്പിൻ്റെ കമാൻഡറായ അഡ്മിറൽ വ്ളാഡിമർ ക്രുഗിൽയാക്കോവിനോട് അമേരിക്കൻ ടാസ്ക് ഫോഴ്സിനെ പിന്തുടർന്ന് വളയാൻ ആവശ്യപ്പെട്ടു. ക്രുഗിൽയാക്കോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രൂയിസർ, ഒരു ഡിസ്ട്രോയർ, 2 ആണവ അന്തർവാഹിനികൾ എന്നിവയടങ്ങുന്ന ഒരു നാവിക സ്ട്രൈക്ക് ഫോഴ്സ് റഷ്യൻ നാവിക കേന്ദ്രമായ വ്ളാഡിവോസ്തോക്കിൽ നിന്നും പരമാവധി വേഗതയിൽ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. ഈ നാവിക വ്യൂഹത്തിന് അമേരിക്കൻ കപ്പൽപ്പടയെ പലതവണ മുക്കാനുള്ള ഫയർ പവർ ഉണ്ടായിരുന്നു. ഈ നീക്കം അമേരിക്കൻ നാവിക വ്യൂഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബംഗാൾ ഉൾക്കടലിൽ എത്തിയ അമേരിക്കൻ കപ്പൽപ്പട കണ്ടത് മിസൈൽ ട്യൂബുകളൊക്കെ തുറന്നിട്ട് ആക്രമണ സജ്ജമായി നിൽക്കുന്ന ക്രുഗിൽയാക്കോവിൻ്റെ നാവിക വ്യൂഹത്തെയാണ്. ക്രുഗിൽയാക്കോവിൻ്റെ നാവിക വ്യൂഹത്തിൽ 2 ആണവ അറ്റാക്ക് സബ്മറൈനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നാവിക വ്യൂഹത്തിൻ്റെ ആത്മവിശ്വാസവും ആക്രമണത്വരയും കണ്ട് അതിൽ വളരെയധികം ആണവ അന്തർവാഹിനികൾ ഉണ്ടെന്നും ഇന്ത്യക്കെതിരെ നീങ്ങിയാൽ അമേരിക്കയുടെ 7-ാം കപ്പൽപ്പടയ്ക്ക് അധികം ആയുസ് ഉണ്ടാവില്ല എന്നും ഭയന്ന US എന്റർപ്രൈസും അമേരിക്കൻ ടാക്സ് ഫോഴ്സും വന്നതിനേക്കാൾ വേഗത്തിൽ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ഒരു വെടി പോലും പൊട്ടിക്കാതെ ചടുലമായ നീക്കങ്ങൾ കൊണ്ട് മാത്രം ശത്രുവിനെ തുരത്തിയ ക്രുഗിൽയാക്കോവിനെ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയും ഉന്നത സൈനിക ബഹുമതികൾ നൽകി ആദരിച്ചു. തീർച്ചയായും നമ്മൾ ഓരോ ഇന്ത്യക്കാരും വളരെ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു പേരാണ് ഈ ക്രുഗിൽയാക്കോവ് എന്ന ഈ സോവിയറ്റ് നാവികനെ. വെബ്ഡെസ്ക്, തത്തമ്മ ന്യൂസ്.